ഏവർക്കും പുതുവത്സര ആശംസകൾ. ഇന്നത്തെ വായനാ ഭാഗം ഉൽപ്പത്തി പുസ്തകം 1-2 അധ്യായങ്ങൾ, എസ്ര 1 അധ്യായം, മത്തായിയുടെ സുവിശേഷം 1 1-17 വാക്യങ്ങൾ, പ്രവൃത്തികളുടെ പുസ്തകം 1:14 വരെയുള്ള വാക്യങ്ങൾ. ദൈവത്തിന്റെ കൃപയാൽ പുതുവർഷം കാണുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. പ്രിയമുള്ളവരെ, ഈ പുതുവർഷത്തിൽ ദൈവത്തിനായി ജീവിക്കുവാൻ ദൈവം എല്ലാ കൃപയും നൽകി നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 1:1-17 വാക്യങ്ങൾ നാം കാണുന്നത് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ വംശാവലിയാണ്. ഒരു വംശാവലി ഉണ്ടാകുക എന്ന് പറയുന്നത് അഭിമാനകരമായ കാര്യമാണ്. എന്നാൽ അതിനകത്ത് സ്ഥലങ്ങളും വ്യക്തികളുമൊക്കെ ഉള്ളതുകൊണ്ട് അത് പരിമിതിയെ കൂടെയാണ് കാണിക്കുന്നത്. നമ്മുടെ കർത്താവ് സകലത്തെയും നിർമ്മിച്ചവനാണ്, സകലത്തിന്റെയും ഉടയവനാണ്, നിത്യനായ ദൈവമാണ്. സകലവും അവന് വേണ്ടിയിട്ടാണ് നിർമ്മിക്കപ്പെട്ടത്. സകലത്തിന്റെ സൃഷ്ടാവായ ദൈവം, ഉടയവനായ ദൈവം പരിമിതികളിലേക്ക് ചുരുങ്ങുവാൻ തയ്യാറായി. ഒരു ജനതയുടെ പരിമിതിയിലേക്ക്, ഒരു ഗോത്രത്തിന്റെ പരിമിതിയിലേക്ക്, ഒരു കുലത്തിന്റെ പരിമിതിയിലേക്ക്, ഒരു കുടുംബത്തിന്റെ പരിമിതിയിലേക്ക് ചുരുങ്ങുവാൻ തയ്യാറായി. അങ്ങനെ ചുരുങ്ങിയാണ് രക്ഷിതാവായി അവൻ ഈ ഭൂമിയിലേക്ക് ജനിക്കുന്നത്. പ്രിയ സ്നേഹിതരെ, നമുക്ക് ഈ രാവിലെ സമയത്ത് വിശാലതയിൽ നിന്ന് പരിമിതികളിലേക്ക് വന്ന യേശുവിനെ ആരാധിക്കാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, പുതുവർഷത്തിനായി സ്തോത്രം. സകലത്തിന്റെയും സൃഷ്ടാവും പരിപാലകനുമായ അന്ന്, സകലത്തിന്റെയും ഉടയവനായ അന്ന്, വിശാലതയിൽ നിന്ന് പരിമിതിയിലേക്ക് ചുരുങ്ങിയതിനായി സ്തോത്രം. അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.